പള്ളിയിൽ വെച്ച് നടത്തിയ നിക്കാഹിൽ വരനൊപ്പം വധുവിനെയും പങ്കെടുപ്പിച്ച നടപടി തെറ്റായിപ്പോയെന്ന് ജമാഅത്തെ ഇസ്ലാമി മഹൽ കമ്മിറ്റി. പള്ളിയിലെ നിക്കാഹ് വേദിയിൽ വധുവിനെ പ്രവേശിപ്പിച്ചത് അംഗീകരിക്കുന്നില്ലെന്നും മഹല്ല ജനറൽ സെക്രട്ടറി സ്വന്തം നിലയ്ക്ക് അനുവാദം നൽകിയത് വലിയ വീഴ്ചയാണെന്നും മഹല്ല് കമ്മിറ്റി പുറത്തിറക്കിയ കുറിപ്പിൽ പറയുന്നുണ്ട്. നിക്കാഹിന് തൊട്ടുമുൻപാണ് ആ കുടുംബം ഇത്തരത്തിൽ സമ്മതം തേടിയതെന്നും കുറിപ്പിലുണ്ട്. മസ്ജിദിലേക്കുള്ള പ്രവേശനാനുമതി ഏതെങ്കിലും കമ്മിറ്റിയിൽ നിന്നോ കമ്മിറ്റി അംഗങ്ങളിൽ നിന്നോ ജനറൽ സെക്രട്ടറിക്ക് ലഭിച്ചിരുന്നില്ല. പണ്ഡിതന്മാരും സമ്മതം കൊടുത്തിരുന്നില്ല. ഇക്കാര്യത്തിൽ വീഴ്ച പറ്റിയെന്ന് ജനറൽ സെക്രട്ടറി സമ്മതിച്ചുവെന്നും അത് മഹല്ല് കമ്മിറ്റി മുഖവിലക്കെടുക്കുന്നുവെന്നും കുറിപ്പിലൂടെ അറിയിച്ചു. വിവാഹത്തിന് ശേഷം പള്ളിക്കുള്ളിൽ നിന്ന് ഫോട്ടോ എടുത്ത നടപടിയെയും കമ്മിറ്റി വിമർശിച്ചു. അനധികൃതമായി ചിത്രമെടുത്തതിന്റെ ഉത്തരവാദിത്തം കുടുംബത്തിനാണെന്ന് കമ്മിറ്റി കുറിപ്പിൽ പറയുന്നുണ്ട്. പ്രാഥമികമായി പാലിക്കാൻ ബാധ്യതപ്പെട്ട കാര്യങ്ങളിലാണ് കുടുംബം വീഴ്ച വരുത്തിയിരിക്കുന്നത്. അക്കാര്യം ഗുരുതരമായ വീഴ്ചയാണെന്ന് മഹല്ല് പ്രതിനിധി സംഘം കുടുംബനാഥനെ നേരിട്ട് അറിയിച്ചു. വിഷയത്തിലുണ്ടായ അശ്രദ്ധയും ജാഗ്രതാക്കുറവിലും വിശ്വാസി സമൂഹത്തിന് വലിയ പ്രയാസമുണ്ടായിട്ടുള്ളതിനാൽ മഹല്ല് കമ്മിറ്റി നിരുപാധികം മാപ്പ് ചോദിക്കുന്നു. പള്ളിയിൽ നടക്കുന്ന നിക്കാഹ് ചടങ്ങ് സംബന്ധിച്ച് പ്രത്യേകമായും മഹലിലെ നിക്കാഹ് ചടങ്ങുമായി ബന്ധപ്പെട്ട് പൊതുവിലും വിശദമായ പെരുമാറ്റച്ചട്ടം തയ്യാറാക്കി മഹല്ല് നിവാസികളെ അറിയിക്കുന്നതാണെന്നും കുറിപ്പിൽ ചേർത്തിട്ടുണ്ട്. വടക്കുംപാട് ചെറുവക്കര ഖാസിമിന്റെ മകൻ ഫഹദ് ഖാസിമയുടെയും ബഹിജ ദലീമയുടെയും നിക്കാഹാണ് പള്ളിക്കകത്ത് നടന്നത്. ബന്ധുക്കൾക്കൊപ്പം ചടങ്ങിനെത്തിയ ബഹിജയ്ക്ക് പള്ളിക്കുള്ളിൽ തന്നെ ഇരിപ്പിടം നൽകുകയായിരുന്നു. പണ്ഡിതരോട് ചോദിച്ച് അനുമതി നേടിയ ശേഷമാണ് വധുവിന് പ്രവേശനം നൽകിയതെന്നായിരുന്നു ജനറൽ സെക്രട്ടറി ഇ ജെ മുഹമ്മദ് നിയാസ് അറിയിച്ചിരുന്നത്. ഖത്തീബ് ഫൈസൽ പൈങ്ങോട്ടായിയുടെ നേതൃത്വത്തിലായിരുന്നു നിക്കാഹ്. സാധാരണ നിക്കാഹ് ചടങ്ങുകൾ കാണാൻ വധുവിന് അവസരം ലഭിക്കാറില്ല. പൊതുവെ നിക്കാഹിന് ശേഷം വരൻ വധുവിന്റെ വീട്ടിലെത്തിയാണ് മഹർ അണിയിക്കാറ്. കാലങ്ങളായി പിന്തുടരുന്ന രീതിയിൽ നിന്നും വ്യത്യസ്തമായി വധുവിനെ സാക്ഷി നിർത്തി ചടങ്ങ് നടത്തിയ മഹല്ല് കമ്മിറ്റി നടപടിക്ക് വലിയ സ്വീകാര്യതയും ലഭിച്ചിരുന്നു. അപ്പോൾ ഒരു കാര്യം മനസ്സിലായി, ഈ രീതിയെ പിന്തുണയ്ക്കുന്നവരുമുണ്ട്. കാലം മാറുകയാണ്, അതിനനുസരിച്ച് ചില അനുഷ്ഠാനങ്ങളും മാറ്റങ്ങളുമില്ലെങ്കിൽ അതിന്റെ പേരിൽ തമ്മിൽ തല്ലാനേ നേരം കാണൂ.